നിങ്ങൾ എന്നെ തൊട്ടുകഴിഞ്ഞു, ഞാൻ അല്പം വളർന്നു. യു ഹാവ് ടച്ച്ഡ് മീ ആൻഡ് ഐ ഹാവ് ഗ്രോൺ. എറണാകുളത്ത് നിന്ന് കാക്കനാട്ടേക്ക് പോകുന്ന വഴിവക്കിൽ ചെമ്പുമുക്കിലെ ഏറെ പ്രത്യേകതകളുള്ള സ്നേഹസ്പർശം കഫറ്റീരിയയുടെ ബോർഡിൽ എഴുതിയിരിക്കുന്ന ക്യാപ്ഷനാണിത്. നമ്മൾ ഒരിക്കലും ഒരു ചായയെങ്കിലും കുടിച്ചാൽ അത് കുറച്ചു പേർക്ക് സാമ്പത്തികത്തിനപ്പുറത്തേക്ക് കൈത്താങ്ങാകുമെന്നതാണ് ഈ കഫേയുടെ പ്രത്യേകത. ബുദ്ധിവളർച്ചയിൽ വൈകല്യമുള്ള കുട്ടികളാണ് കഫേയുടെ നടത്തിപ്പുകാരെന്നതാണ് ശ്രദ്ധേയം. ഈശോയുടെ തിരുഹൃദയ ദാസികളെന്ന സന്യാസ സഭയുടെ സ്നേഹനിലയം സ്പെഷ്യൽ സ്കൂളിലെയും വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെയും 8 മുതിർന്ന കുട്ടികൾക്കാണ് കഫേ നടത്തിപ്പ് ചുമതല. സതീഷ്, സിബി, നകാഷ്, ഷിനു, ജോമി, ഋഷി, അൻവി, അങ്കിത എന്നിവരാണ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും വെയിറ്റർമാരും തേൻമേശ വൃത്തിയാക്കുന്നതുമെല്ലാം. ഇതിനെല്ലാം ദീർഘനാളത്തെ പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. സഹായത്തിന് ഒരു സ്റ്റാഫ് ഉണ്ടെന്ന് മാത്രം. ഇത് ഒരു തിന്നാളത്തെ സ്വപ്നമാണ് ഞങ്ങളുടേത്. സ്നേഹനില സ്പെഷ്യൽ സ്കൂളിന്റെയും വൊക്കേഷൻ ട്രെയിനിങ് സെന്ററിന്റെയും ഇതിൽ നമ്മളുടെ കുട്ടികൾക്കായിട്ട് ഒരു ഓപ്പൺ എംപ്ലോയ്മെന്റ് ഫോക്കസ് ചെയ്താണ് ഞങ്ങൾ ഒരു കഫത്തേരിയ തുടങ്ങിയത്. ഞങ്ങളുടെ തന്നെ സ്റ്റുഡൻസ് ആണ് ഇതിലെ മെയിൻ താരങ്ങൾ. അവരാണ് ഓർഡർ എടുക്കുന്നതും സെർവ് ചെയ്യുന്നതും പിന്നെ ഉണ്ടാക്കുന്നതും. 15 കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഓരോ കോഴ്സൊക്കെ ടീച്ചറ് ഞങ്ങൾക്ക് തന്നായിരുന്നു. ബ്ലോക്കിൻ്റെ PDF അത് ചെയ്ത് ഈ മൈക്രോസോഫ്റ്റ് വിലയ്ക്ക് മാറ്റുന്നത് അത് ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ജോൺ സാർ പഠിപ്പിച്ച് ചെയ്തു. പിന്നെ കോച്ചിനും വേറെ സാറുണ്ട്. അതിൽ കോച്ചിനും ബാസ്കറ്റ്ബോളും ഹാൻഡ്ബോളൊക്കെ പഠിപ്പിച്ചു. വോളിബോൾ. ജൂൺ 12 കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയാണ് ഉദ്ഘാടനം നടത്തിയത്. കാക്കനാട്ടേക്കുള്ള മെട്രോ പണി പൂർത്തിയാകുമ്പോൾ ചെമ്പുമുക്ക് മെട്രോ സ്റ്റേഷനകത്ത് പ്രവർത്തിക്കാൻ സ്നേഹസ്പർശത്തിന് ഇതിനോടകം ക്ഷണവും കിട്ടിക്കഴിഞ്ഞു. ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രവർത്തനം. ലൈം, ഓറഞ്ച്, സ്ട്രോബെറി, ബ്ലൂബെറി, പൈനാപ്പിൾ തുടങ്ങിയ വിവിധ രുചികളിൽ സോഡാ പ്ലസും പിന്നെ മോജിറ്റോയും, വിവിധതരം ഐസ്ക്രീമുകൾ, ചായയും കാപ്പിയും, നെയ്യപ്പം, ഉള്ളിവട, ഉഴുന്നുവട തുടങ്ങി പലഹാരങ്ങളും, ചോക്ലേറ്റ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, പനി പുരി, സേഫ് പുരി, പാവ് ഭജി തുടങ്ങി ദിവസവും മാറി വരുന്ന സ്പെഷ്യൽ വിഭവങ്ങൾ വേറെയും. രാവിലെ 10 മുതൽ പല ഷിഫ്റ്റുകളിലായാണ് 8 പേർക്ക് കഫേ ഡ്യൂട്ടി. ദിവസ വരുമാനത്തിൽ നിന്ന് ജോലി സമയമനുസരിച്ച് 1,000 മുതൽ 5,000 രൂപ വരെ മാസ ശമ്പളവുമുണ്ട്. ആദ്യ മാസം 4,000 വരെ ശമ്പളം നൽകി. വെറും കഫ്റ്റീരിയക്കപ്പുറം ഈ കുട്ടികളുടെ വളർച്ചയിലെ നിർണായക കാൽവയ്പാണിത്. എണ്ണവും അക്കങ്ങളും പഠിക്കും ഇവർ. പണം കൈകാര്യം ചെയ്യാൻ പരിശീലനം നേടും. കൊടുക്കൽ വാങ്ങലുകളെ പരിചയിക്കും. എല്ലാത്തിനുമപ്പുറം സമൂഹവുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശീലിക്കും. കഫേയുടെ ഒരു ഭാഗത്ത് നെടുനീളൻ ചില്ലു ഷെൽഫ് നിറയെ ഇവിടുത്തെ കുട്ടികളുടെ കരവിരുതുകൾ വിൽപ്പനയ്ക്കുണ്ട്. LED ലൈറ്റുകൾ പിടിപ്പിച്ച ബോട്ടിലുകൾ, മാലകൾ, ക്ലിപ്പുകൾ, കീ ചെയിനുകൾ, ബാഗുകൾ, ഫയലുകൾ തുടങ്ങിയവ. അനേകം വർഷങ്ങളായുള്ള സ്വപ്നത്തിന്റെ വെളിച്ചം കാണലാണ് സ്നേഹസ്പർശം കഫേ എന്ന് സിസ്റ്റർ റോസി ടിൻസി പറയുന്നു. സ്നേഹനിലയം സ്പെഷ്യൽ സ്കൂളിലെ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ ഇൻചാർജ് കൂടിയാണ് അവർ. കഴിഞ്ഞ 2 വർഷം ഞങ്ങൾക്ക് ഒരു വൺസ് എ വീക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരൊക്കെ തന്നെയായിരുന്നു ഗേൾസ്. ഹോം സയൻസിലെ ഗേൾസ് സാധനം ഫുഡ് ഉണ്ടാക്കി തരും. ഈ കുട്ടികളും കൂടെ നിന്ന് അത് സെയിലിങ്ങിനായിരുന്നു ഫോക്കസ് ചെയ്തത് ആദ്യം. അപ്പൊ ആദ്യത്തെ ഒരു വർഷം ആള് കുട്ടികൾ ഞങ്ങൾ ഗ്രൂപ്പിൽ പാരൻസിന്റെ ഗ്രൂപ്പിൽ അയക്കാറുണ്ട്. ഞങ്ങൾക്ക് വൺസ് എ വീക്ക് ക്യാൻറ്റീനുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ അപ്പൊ പാരൻസിന്റെ ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം അവരിൽ നിന്ന് ഓർഡർ എടുക്കും. അതനുസരിച്ച് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കും ഇൻ ദി ഈവനിങ്. നമ്മുടെ മിക്ക കുട്ടികൾക്കും പുറത്തത്ത് അധികം പോകാറില്ല. പാരൻസ് എല്ലാ പാരൻസും കൊണ്ടുപോകാറില്ലെന്നാണ് സത്യം. ചില പാരൻസ് അവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുപോകാറുണ്ട്, ചില പാരൻസ് കൊണ്ടുപോകാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അതിന് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറച്ച് പേർക്ക് കുറവാണ്. അപ്പോൾ പിന്നെ മണി കൺസെപ്റ്റും കുറവാണ്, നമ്പർ കൺസെപ്റ്റും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കൂടെ അവർക്ക് ഏബിൾ ടു മണി എക്സ്ചേഞ്ച്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.